കഞ്ചാവ് ലഹരിക്ക് വേണ്ടി മാത്രമല്ല മരുന്നായും ഉപയോഗിക്കാറുണ്ട്. അത്തരം ഒരു ചുവടുവയ്പ്പിനാണ് കേന്ദ്ര സർക്കാർ കശ്മീരിൽ തയ്യാറെടുക്കുന്നത്. വലിയ അളവിലുള്ള മുന്തിയ ഇനം കഞ്ചാവ് വളർത്തിയെടുക്കാനാണ് കശ്മീർ ചത്തയിലെ തോട്ടം വഴി ലക്ഷ്യമിടുന്നത്. ശരിയായ വളർച്ചയ്ക്ക് വേണ്ട കാലാവസ്ഥ ക്രമീകരണം നടത്തിയ ഗ്ലാസ് ഹൗസുകളിലടക്കമാണ് കൃഷി. മരുന്ന് വികസിപ്പിക്കാൻ ആവശ്യമായ കനബിയോട്ട് ഉള്ളടക്കം വികസിപ്പിക്കാനും ഇവിടെ ഗവേഷണം നടത്തുന്നുണ്ട്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച കഞ്ചാവിൻ്റെ 500 തരം വൈവിധ്യങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റിഗ്രേറ്റീവ് മെഡിസിനാണ് കഞ്ചാവ് ഗവേഷണ പദ്ധതി വഴി മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വിവിധ നാഡീരോഗങ്ങൾക്കും പ്രമേഹത്തിനും അർബുദത്തിനും അപസ്മാരത്തിനുമായി ഉന്നത നിലവാരത്തിലുള്ള മരുന്ന് നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 1 ഏക്കറിൽ പ്രത്യേക സംരക്ഷിത മേഖലയിലാണ് തോട്ടം പരിപാലിക്കപ്പെടുന്നത്. കനേഡിയൻ കമ്പനിയുമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് പദ്ധതി. ഓക്കാനം, ഛർദി എന്നിവയുടെ ചികിത്സയ്ക്കാവശ്യമായി ഉപയോഗിക്കുന്ന മാരിനോൾ, നബിലോൺ, സീസ്മെറ്റ് എന്നീ മരുന്നുകൾ കഞ്ചാവിൽ നിന്ന് വികസിപ്പിക്കാൻ നിലവിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയിട്ടുണ്ട്. നാഡീവേദനയ്ക്കും പക്ഷാഘാതത്തിനുമുള്ള സാറ്റവെക്സ്, അപസ്മാരത്തിനുള്ള എപ്പിഡിയോലെക്സ്, കനാബിഡിയോൾ എന്നിവയും വികസിപ്പിക്കാൻ FDA അനുമതിയുണ്ട്. പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിച്ച് വരുന്നുമുണ്ട്. ഈ ദിശയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാവാനാണ് ജമ്മുവിലെ പദ്ധതി വഴി കേന്ദ്രം ശ്രമിക്കുന്നത്. കഞ്ചാവ് ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള നയ രൂപീകരണ ശ്രമങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കനേഡിയൻ കമ്പനിയുമായുള്ള സഹകരണം വഴി മരുന്നുകളുടെ വിദേശ കയറ്റുമതിയും കേന്ദ്രം ലക്ഷ്യമിടുന്നു. പദ്ധതി വഴി ജമ്മു കശ്മീരിലേക്ക് കൂടുതൽ നിക്ഷേപം വരുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്.